നമസ്കാരം. പ്രഭാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസത്തിൽ യൂറോപ്യൻ യൂണിയൻ പൗരന്മാരല്ലാത്ത 96,115 ആളുകളെ പുറത്താക്കിയെന്നാണ് ഔദ്യോഗിക കണക്ക്. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള വർഷത്തിന്റെ ആദ്യപാദത്തെ അപേക്ഷിച്ച് 7% കുറവാണ് 2023 രണ്ടാം പാദവുമായി താരതമ്യം ചെയ്താൽ 10% കുറവുണ്ടായത്. അതേസമയം ഈ വർഷത്തിന്റെ 3ാം പാദത്തിൽ അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 27,095 പേരെയാണ് പുറത്താക്കിയത്. 2023 3ാം പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് 12% അധികമാണ്. പുറത്താക്കപ്പെടുന്നവരിൽ ഏറ്റവും കൂടുതൽ അൾജീറിയ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. തുർക്കി, സിറിയ എന്നിവിടങ്ങളിൽ ഉള്ള ആളുകളാണ് തൊട്ടു പിന്നിലുള്ളത്. എന്തായാലും ഇവരെ പുറത്താക്കിയാലും മറ്റൊരു പേരിൽ, മറ്റൊരു രൂപത്തിലാണ് വീണ്ടും ഇവർ EU-ലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ വന്നുപെടുന്നതെന്നുള്ള ഒരു വലിയ സത്യം കൂടി മറക്കാതിരിക്കും. ജർമ്മനിയിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം വാങ്ങാൻ സഹായിക്കുന്ന ആപ്പുകൾ നിലവിലുണ്ട്. ജർമ്മനിയിൽ ഗ്യാസിന്റെയും ഓയിലിന്റെയും ഡീസലിന്റെയും വിലയിൽ സമീപ മാസങ്ങളിൽ ഗണ്യമായ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്ധനം ലഭിക്കുന്ന പമ്പുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുകളും ലഭ്യമാണ്. ഗ്യാസ് സ്റ്റേഷനുകളിൽ പ്രാദേശികമായ വില വ്യത്യാസമനുസരിച്ച് അവർ വിൽക്കുന്ന വില നേരിട്ട് അധികൃതരെ അറിയിക്കും. ഈ വിവരം അധികൃതരിൽ നിന്ന് ശേഖരിച്ചാണ് ഫ്യുവൽ പ്രൈസ് ആപ്പുകളിൽ വില നിലവാരം അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ചില പ്രമുഖ ആപ്പുകൾ ആഡിയാസി ഡ്രൈവ്, ക്ലവർ ടാങ്കൻ, പേസ് ഡ്രൈവ് തുടങ്ങിയവയാണ്. വാഹനമുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ആപ്പുകൾ സ്മാർട്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് പ്രാവർത്തികമാക്കിയാൽ വില കുറഞ്ഞ സ്ഥലങ്ങളിൽ പോയി നമുക്ക്, അതും ഏറ്റവും അടുത്ത, നിങ്ങൾ താമസിക്കുന്നതിന് ഏറ്റവും അടുത്ത വില കുറഞ്ഞ പമ്പുകളിൽ പോയി ടാങ്ക് ചെയ്യാൻ സാധിക്കുമെന്നത് ഒരു വലിയ സത്യമാണ്. ഒന്നാമതേ എല്ലാത്തിനും തീപിടിച്ചിരിക്കുന്ന ഇക്കാലത്ത് കൂടുതൽ വില നൽകേണ്ടി വരുന്ന കാലത്ത് 1 സെന്റ് ലാഭിക്കാൻ കഴിഞ്ഞാൽ അത്രയും നന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ജർമ്മനിയിലെ പുതിയ ഫോൺ തട്ടിപ്പിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ദയവായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇത്തരം കോൾ ലഭിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഹാങ് അപ്പ് ചെയ്യണം. പുതിയ തട്ടിപ്പിനായി വിളിക്കുന്നയാൾ പേപ്പാൽ ആണെന്ന് പറയും. ക്രിമിനൽ പോലീസ് പറയുന്നതനുസരിച്ച് വിളിക്കുന്നവർ പേപ്പാൽ ജീവനക്കാരായി നടിക്കുന്ന വ്യാജ ഫോൺ കോളുകളുടെ ഒരു പുതിയ തരംഗവുമായിട്ടാണ് രംഗത്ത് വരുന്നത്. കെണി എങ്ങനെ തിരിച്ചറിയാം? സാമ്പത്തിക കുടുക്കിൽ നിന്ന് സ്വയം എങ്ങനെ പരിരക്ഷിക്കാം? പേപ്പാലിൽ നിന്ന് അടുത്തിടെ ഒരു കോൾ ലഭിച്ചതോ അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കുന്നതോ ആയ ആരെങ്കിലും ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സംശയിക്കാത്ത ആളുകളെ ഒരു കെണിയിലേക്ക് ആകർഷിക്കുന്നതിനായി ഇവർ നിലവിൽ ഫോണിലെ ജനപ്രിയ ഓൺലൈൻ പേയ്മെന്റ് സേവനത്തിന്റെ ജീവനക്കാരായി നടിക്കും. ഒരു വ്യാജ വാർത്ത ഉപയോഗിച്ച് വിളിക്കുന്നവർ പറയുന്നത് ബേസ് കോയിനിലേക്ക് പണമടച്ചതായി കരുതപ്പെടുന്നു എന്നാണ്. ഇത് പഴയ പടിയാക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കീ അമർത്തണം എന്ന് പറയും. കാരണം അത് കൃത്യമായ ഒരു കെണിയാണ്. വഞ്ചകർ തട്ടിപ്പിനായി വരുന്നത് അല്ലെങ്കിൽ ക്രിമിനൽ കോളുകൾ ആരംഭിക്കുന്നത് ഒരു ഓട്ടോമേറ്റഡ് സന്ദേശത്തിലാണ്. മറുവശത്തെ ശബ്ദം ഒരു പേയ്മെന്റ് നടത്തിയിട്ടുണ്ടെന്നും ബട്ടൺ ഒന്നമർത്തിയാൽ ഇടപാട് റദ്ദാക്കാമെന്നും വിശദീകരിക്കുന്നു. എന്നാൽ ഇത് നിങ്ങളെ കബളിപ്പിക്കാൻ മാത്രമാവും ഉപയോഗിക്കുക. ഈ കോളുകൾ യഥാർത്ഥ പേപ്പാൽ ഉപഭോക്തൃ സേവനമല്ല, മറിച്ച് നിങ്ങളുടെ പണത്തിനും വ്യക്തിഗത വിവരങ്ങൾക്കും പിന്നാലെയുള്ള തട്ടിപ്പുകാരാണ്. ലാൻഡസ് ക്രിമിനൽ ആൻഡ് അടിയന്തരമായിട്ടാണ് ഇതിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഒരു സാഹചര്യത്തിലും നിർദ്ദിഷ്ട ബട്ടൺ അമർത്താൻ പാടില്ല. ഇനിയും സ്കാമർമാരുടെ അഭ്യർത്ഥന പിന്തുടരുകയാണെങ്കിൽ തട്ടിപ്പിന് ഇരയാവുക തന്നെ ചെയ്യും. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗവും തേടേണ്ടേ? ഇതിനകം തട്ടിപ്പിന് അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ പ്രവർത്തിക്കണം. കൂടാതെ നിങ്ങളുടെ വിവരങ്ങളോ വ്യക്തിഗതമായിട്ട് പണമോ നൽകിയിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ പരാതി ഫയൽ ചെയ്യാനും മടിക്കരുത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഫോൺ കോളുകൾ നിരന്തരമായി കൂടുതലായി ജർമ്മനിയിൽ എല്ലാ ഫോൺ ഉടമകളിലേക്കും പലപ്പോഴായി വരുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു തന്നെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. US മിൽട്ടൺ ചുഴലിക്കാറ്റ് കാരണം മുമ്പ് ആസൂത്രണം ചെയ്ത യാത്ര റദ്ദാക്കിയതിനു ശേഷം US പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച ജർമ്മനി സന്ദർശിക്കും. ഒരു ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം വെള്ളിയാഴ്ച ബെർലിനിൽ എത്തുക. ഉക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷങ്ങൾ അടങ്ങിയതാണ് സന്ദർശന അജണ്ട. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയർ എന്നിവരുമായി ബൈഡൻ കൂടിക്കാണും. പ്രസിഡന്റിന്റെ അവസാന മാസങ്ങളിലെ അന്താരാഷ്ട്ര യാത്രകളുടെ ഭാഗമായിട്ടാണ് ജർമ്മനിയിൽ എത്തുന്നത്. യമൻ അമേരിക്കൻ സൗഹൃദത്തിനായുള്ള അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി സ്റ്റൈൻമയർ ബൈഡന് ജർമ്മനിയുടെ ഓർഡർ ഓഫ് മെരിറ്റ് സമ്മാനിക്കും.
IS അനുഭാവി എന്ന് സംശയിക്കുന്നയാളെ ജർമ്മനിയിലെ ഹാനോവർ വിമാനത്താവളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്തു. IS തീവ്രവാദി എന്ന് സംശയിക്കുന്ന 26-കാരൻ IS ഭീകരരുടെ മിലിഷ്യയിൽ ചേരാൻ സിറിയയിലേക്കുള്ള യാത്രയിലായിരുന്നു. അറസ്റ്റിന് ശേഷം ഇയാളുടെ അപ്പാർട്ട്മെന്റിലും തെരച്ചിൽ നടത്തി. പാഡർബോർഡിൽ നിന്നാണ് ഇയാൾ വരുന്നതെന്നും തുർക്കി വഴി IS-ലേക്ക് പോകാൻ പദ്ധതി ഇട്ടിരുന്നതായും പറയപ്പെടുന്നു. ഭീകര സംഘടനയായ IS-നെ പിന്തുണയ്ക്കുന്നു എന്ന സംശയത്തെ തുടർന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടർ ജനറൽ ഇയാളെയും മറ്റ് രണ്ടു പേരെയും കുറച്ചു കാലമായി അന്വേഷിച്ചു വരികയായിരുന്നു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചമയം എന്ന പുതിയ സംഘടനയുടെ ഉദ്ഘാടന പരിപാടി ഫ്രാങ്ക്ഫർട്ടിൽ അരങ്ങേറി. കൈരളിയുടെ പരമ്പരാഗത കലകളും സംസ്കാരവും സംരക്ഷിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക, അത് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും പ്രചരിപ്പിക്കുക, ഭാവിയിൽ ഇന്ത്യൻ കലാരൂപങ്ങളെ കേരളത്തിലെ കലാകാരന്മാരെ ഉൾക്കൊള്ളിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ചമയം സംഘടന ആരംഭിച്ചിരിക്കുന്നത്. IT ഉദ്യോഗസ്ഥരായ അരുൺ സോമദത്തിന്റെയും ഭാര്യ ഗായത്രി വാസുദേവന്റെയും ആശയത്തിലാണ് ഈ സംഘടന രൂപപ്പെട്ടത്. ചമയം 2024 ഉദ്ഘാടന പരിപാടിയായി തെരഞ്ഞെടുത്ത മോഹിനിയാട്ടമാണ് ഏവരെയും ആകർഷിച്ചത്. പ്രശസ്ത മോഹിനിയാട്ടം ഗായകൻ കലാശ്രീ കലാമണ്ഡലം ഗിരീശൻ, സത്യനാരായണൻ പറക്കാട് കോൺസുൽ, PPS2 കോൺസുൽ ജനറൽ ഓഫീസ് ഫ്രാങ്ക്ഫർട്ട് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു. ഗായത്രി വാസുദേവൻ, ഗായത്രി നാരായണൻ, അഞ്ജലി, അജിത് എന്നിവർ മോഹിനിയാട്ടം അവതരിപ്പിച്ചു. അനഘ മനോജ്, ശ്രീദേവി അർജുൻ എന്നിവർ മോഹിനിയാട്ടത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന സ്വാതി തിരുനാൾ കൃതികളും കാവാലം കൃതികളും ആലപിച്ചു. മാളവിക പ്രേം മോഹിനിയാട്ടത്തെ കുറിച്ച് വിവരിച്ചു. ഇന്ത്യയുടെ പ്രകടന കലകളും അതിന്റെ ആധുനിക കാലത്തേക്കുമുള്ള പരിണാമവും അന്താരാഷ്ട്ര പ്രേക്ഷകരും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ജനനി സുരേഷ് റാം, ഷാനി സാറ മാത്യു എന്നിവർ ചർച്ച നടത്തി. അഞ്ജലി ഗോർഗ് സ്വാഗതവും ഗായത്രി വാസുദേവൻ നന്ദിയും പറഞ്ഞു. വിനോദ് ബാലകൃഷ്ണൻ, പ്രകാശ് നാരായണൻ, രാജേഷ് നായർ എന്നിവരും മുഖ്യ അതിഥികൾ ആയിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയുടെ സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപനായ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപൊലിത്ത 18-20 വരെ ജർമ്മനിയിലെ സെന്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിൽ സന്ദർശനം നടത്തുന്നു. 18-ന് ഹാംബൂർഗ് എയർപോർട്ടിലെത്തുന്ന തിരുമേനിയെ ഇടവാംഗങ്ങൾ സ്വീകരിക്കും. 19-ന് രാവിലെ 10 ഹാംബൂർഗിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 20-ന് രാവിലെ 11 ന്യൂറംബർഗിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സൺഡേ സ്കൂൾ സഹപാഠ്യ മത്സര വിജയികൾക്കും OVBS ൽ പങ്കെടുത്തവർക്കുമുള്ള സർട്ടിഫിക്കറ്റുകളും മെമ്മൻഡോയും സമ്മാനിക്കും. നവംബർ 2 ഫ്രാങ്ക്ഫർട്ടിൽ നടക്കുന്ന പരിശുദ്ധ പരുമലമാർ ഗ്രിഗോറിയോസ് പെരുന്നാളിന്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുകയും ചെയ്യും. ഒക്ടോബർ 2 ആരംഭിച്ച ആഗോള കത്തോലിക്ക സഭയുടെ സിനഡിൽ പങ്കെടുക്കാനായി മലങ്കര ഓർത്തഡോക്സ് സഭയെ പ്രതിനിധീകരിച്ച് നിരീക്ഷകനായി റോമിൽ എത്തിയതാണ് തിരുമേനി. മെത്രാപൊലിത്ത സ്ഥാനം സ്വീകരിച്ച ശേഷം ആദ്യമായാണ് തിരുമേനി ജർമ്മനി സന്ദർശിക്കുന്നത്. 20-ന് തിരുമേനി റോമിലേക്ക് തിരിച്ചു പോകും. 27-നാണ് സിനഡ് അവസാനിക്കുന്നത്. ജർമ്മനിയിലെ ബെർലിനിൽ കുത്തേറ്റ് മരിച്ച വിദ്യാർത്ഥി തട്ടാരമ്പലം മറ്റം വടക്ക് പൊന്നോലയിൽ ആദൻ ജോസഫ് കാവുമുഖത്തിന്റെ സംസ്കാരം നടത്തി. ഒക്ടോബർ 15 രാവിലെ 10:30 വസതിയിലെ ശുശ്രൂഷയ്ക്ക് ശേഷം 11 തട്ടാരമ്പലം പത്തിച്ചിറ സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ മലങ്കര ഓർത്തഡോക്സ് മാവേലിക്കര രൂപതാ അധ്യക്ഷൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു സംസ്കാര കർമ്മങ്ങൾ നടന്നത്. ചടങ്ങിൽ ബന്ധുക്കളും മിത്രങ്ങളും നാട്ടുകാരുമടക്കം ഒരു വലിയ ജനാവലി പങ്കെടുത്തു. BCA പഠനം പൂർത്തിയാക്കി ആദം 1 മുമ്പാണ് ഉന്നത പഠനത്തിനായി ജർമ്മനിയിൽ എത്തിയത്. ബെർലിൻ ആർഡൈൻ സർവകലാശാലയിൽ സൈബർ സെക്യൂരിറ്റിയിൽ ഉപരിപഠനം നടത്തിയിരുന്ന ആദമിനെ സെപ്റ്റംബർ 30 കാണാതായത്. വൈകുന്നേരത്തെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് സൈക്കിളിൽ താമസ സ്ഥലത്തേക്ക് പോയ ആദം വീട്ടിലെത്താതെ വന്നപ്പോൾ ഒപ്പം താമസിച്ചിരുന്ന സുഹൃത്തുക്കളുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയും 2 ശേഷം ആദമിനെ ഒരു ആഫ്രിക്കൻ വംശജന്റെ വീട്ടിലെ കുളിമുറിയിൽ നിന്നും കുത്തേറ്റ നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. ബെർലിൻ എംബസി സഹായത്തോടെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. ആദമിന് 1 പിതാവ് മരിച്ചിരുന്നു. ആദമിന്റെ മാതാവ് ലില്ലി ദാനിയൽ ബെഹ്റിൽ ഫാർമസിസ്റ്റ് ആണ്. ഒരു സഹോദരനുണ്ട് ആദമിന്. രാജ്യത്ത് താമസിക്കുന്ന എല്ലാ വിദേശ പൌരന്മാർക്കുമായി അയർലൻഡ് റെസിഡൻസ് പെർമിറ്റ് പുതുക്കൽ പ്രക്രിയ ഓൺലൈനായി മാറ്റുന്നു. നവംബർ 4 അയർലൻഡിലെ എല്ലാ വിദേശികൾക്കും റെസിഡൻസ് പെർമിറ്റ് പുതുക്കൽ പ്രക്രിയ ഓൺലൈനായി മാറും. നിലവിലെ റെസിഡൻസ് പെർമിറ്റ് കാലഹരണപ്പെടുത്തുന്നതിന് 12 മുമ്പ് വരെ പുതുക്കൽ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയും. നവംബർ 4 ഫിസിക്കൽ ആപ്ലിക്കേഷനുകൾ ആവശ്യമായി വരുന്ന ശേഷിക്കുന്ന കൌണ്ടികളിലെ എല്ലാ വിദേശികൾക്കും റെസിഡൻസ് പെർമിറ്റുകൾ പുതുക്കുന്നതിനുള്ള അപേക്ഷ പ്രക്രിയ മാറ്റുമെന്ന്
എന്നാണ് ഐറിഷ് അധികൃതർ അറിയിച്ചത്. അതേസമയം ഡബ്ലിൻ, കിൽഡെയർ, മീത്ത്, വിക്ലോ, കോർക്ക്, ലിമറിക് എന്നിവിടങ്ങളിൽ ഓൺലൈൻ പുതുക്കൽ അപേക്ഷ ഇതിനകം നിലവിലുണ്ട്. മറ്റെല്ലാ കൌണ്ടികളിലും ഈ പ്രക്രിയ ഓൺലൈനായി മാറ്റുന്നതിലൂടെ എല്ലാ വിദേശികൾക്കും ഒരേ സേവനത്തിലേക്ക് പ്രവേശനം ഉറപ്പാക്കും. റെസിഡൻസ് പെർമിറ്റ് പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഓൺലൈൻ പുതുക്കൽ പോർട്ടൽ ഉപയോഗിച്ച് ഈ നടപടിക്രമം പൂർത്തിയാക്കേണ്ടതുണ്ട്. പെർമിറ്റ് പുതുക്കാൻ ഇനി ബെർക്കോയ് രജിസ്ട്രേഷൻ ഓഫീസിൽ നേരിട്ട് പോകേണ്ടതില്ല. 4 മുതൽ രാജ്യവ്യാപകമായി എല്ലാ അപേക്ഷകരിൽ നിന്നുള്ള അനുമതികളുടെ ഓൺലൈൻ പുതുക്കലും ISD ഓൺലൈൻ പുതുക്കൽ പോർട്ടൽ ഉപയോഗിച്ചായിരിക്കണം സമർപ്പിക്കേണ്ടത്. എന്നാൽ ആദ്യമായി അപേക്ഷിക്കുന്നവർക്ക് ഇമിഗ്രേഷൻ അനുമതിക്കായുള്ള ഓൺലൈൻ അപേക്ഷകൾക്ക് അർഹതയുണ്ടാവില്ലെന്ന് അതോറിറ്റി വ്യക്തമാക്കി. രേഖയ്ക്കായി ആദ്യമായി അപേക്ഷിക്കുന്ന എപ്പോഴും രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാകേണ്ടതുണ്ട്. കൌണ്ടികളിൽ നിന്നും ഓൺലൈൻ പുതുക്കുന്നതിനുള്ള അപേക്ഷകൾ ഇപ്പോൾ തന്നെ സമർപ്പിക്കാനാവും. പുതുക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ രേഖകളും അവരുടെ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ചില രേഖകൾ നഷ്ടപ്പെട്ടാൽ അപേക്ഷ പ്രോസസ് ചെയ്യില്ല. ഐറിഷ് റെസിഡൻസ് പെർമിറ്റ് പുതുക്കുന്നതിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷാ ഫീസും നൽകേണ്ടതുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനോടൊപ്പം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.